മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കേരളത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ രാഷ്ട്രീയ പ്രഖ്യാപനത്തിൽ ആവേശഭരിതരായി കേരളത്തിൽ കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാൻ ബി ജെ പി വിവിധ പദ്ധതികൾ തയ്യാറാക്കി. താഴെത്തട്ട് മുതൽ ചിട്ടയായും അച്ചടക്കത്തോടെയും കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുകയും അതിനനുസരിച്ച് മുന്നേറാനുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. ഇതിനായി വിവരശേഖരണം നടത്തി രേഖകൾ ഡിജിറ്റലാക്കി സൂക്ഷിക്കും. ഇത്തരം പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഡാറ്റ മാനേജ്മെൻ്റ് ആൻഡ് യൂസേഴ്സ് ശില്പശാലകളിലൂടെ പ്രവർത്തകർക്ക് നൽകും. ഇതിൻ്റെ ഭാഗമായി പത്തനംതിട്ട പന്തളം അടൂർ കോന്നി ചിറ്റാർ മണ്ഡലങ്ങളുടെ ശില്പശാല പത്തനംതിട്ടയിലും ആറന്മുള റാന്നി ഐരൂർ മല്ലപ്പള്ളി തിരുവല്ല മണ്ഡലങ്ങളുടെ ശില്പശാല കോഴഞ്ചേരിയിലും നടന്നു. പാർട്ടിയുടെ ശക്തി കേന്ദ്ര ഇൻചാർജുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ശില്പശാലയിൽ സൗത്ത് ഇന്ത്യയുടെ ഡാറ്റ മാനേജ്മെൻറ്റ് ഇൻചാർജായ കർണാടകക്കാരനായ മഞ്ജുനാഥാണ് പങ്കെടുത്തത്. ഡിജിറ്റൽ വിവരശേഖരണത്തിലൂടെ പ്രവർത്തനം ഉള്ളതും ഇല്ലാത്തതുമായ ബൂത്തുകൾ ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താൻ കഴിയും. ഇങ്ങനെയുള്ള നിർജ്ജീവമായ ബൂത്തുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനും പുതിയ ആളുകളെ പാർട്ടിയിലേക്ക് എത്തിക്കുന്നതിനുമുള്ള പദ്ധതികളും തയ്യാറാക്കും. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ന്യൂനപക്ഷ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും അത് ബി ജെ പിക്ക് ഗുണകരമാകുമെന്നുമാണ് നേതാക്കൾ വ്യക്തമാക്കിയത്. ഇതിൻ്റെ ഭാഗമായി ഇത്തരം വിഭാഗങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനും അവരുടെ ആശങ്കകൾ മാറ്റി പാർട്ടിയിലേക്കും ചുമതലകളിലേക്കും എത്തിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. വിവരങ്ങൾ ഡിജിറ്റൽ രേഖ ആകുന്നതോടെ പ്രധാന പാർട്ടി നേതാക്കന്മാർക്ക് ഇത് അപ്പോഴപ്പോൾ ലഭിക്കും. സംസ്ഥാനത്ത് ബി ജെ പി വലിയ വിജയസാധ്യത കൽപ്പിക്കുന്ന ആറ് മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ട. ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്രഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ വിശാല ഗ്രഹസമ്പർക്കവും ഇതോടൊപ്പം നടത്തും. എന്തു തന്നെ നടത്തിയാലും ശരി തന്നെ, ബി ജെ പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ സാധ്യമല്ല. നിയമസഭയിലേക്ക് നടന്നില്ല, പിന്നല്ലേ ലോക്സഭയിലേക്ക്.